ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും ഒറ്റ കാര്യമാണ്, 2024 ഈ ഒരു പുതിയ വർഷത്തിൽ ഈ ഒരു പുതിയ വർഷം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കൂടുതൽ പണക്കാരനാകാൻ സാധിക്കുമെന്നാണ് കേട്ടോ. അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കുട്ടി സമ്പാദ്യങ്ങൾ വളർത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് മണി സേവിംഗ് വീഡിയോസും ഐഡിയാസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങളിന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ആൾക്കാരും ലുക്ക് ഓൺ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഒരു ത്രാസിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓട്ടപ്പാച്ചിലാണ് ജീവിതം. ഇതിനിടയിൽ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചൊരു ബാലൻസോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2024 ഗോൾസായിട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് പോകാം. ഒരു 8 മിനിറ്റ്സോളം ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഗോൾസ് സെറ്റ് ചെയ്യാത്ത ആൾക്കാർക്കും അതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വരുന്ന 2-3 മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലാണ് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് സംസാരിച്ചു പോകാം. ഓക്കെ, ആദ്യം പറയുന്നത് ഗോൾസ് സെറ്റ് ചെയ്യാത്ത ആൾക്കാരോടാണ്. എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഫൈനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ 2023 ഒന്ന് ഫോക്കസ് കൊടുക്കുക. ആ ഒരു വർഷം നിങ്ങളിലോട്ട് അധികം പണം വന്ന സോഴ്സ് എന്തായിരുന്നു, മേജർ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളുടെ ലൈഫിൽ ഏതായിരുന്നു എന്ന് ആദ്യമേ തന്നെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് പണം പോയ വഴികളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ചില ആൾക്കാരുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ സാലറി, നിങ്ങളുടെ വരുമാനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സിൽ നിന്ന് വന്നൊരു ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളോട്ട് വന്ന വരുമാനമായിരിക്കാം അല്ലേ. അപ്പം അതായിരിക്കാം നിങ്ങളുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം. അതുപോലെ തന്നെ നമുക്ക് ചിലവുകൾ ഉണ്ടായിരിക്കാം അല്ലെ, പല രീതിയിലോട്ട് നമ്മൾ ചിലവുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയ പണത്തിനെയും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ 2024 ഗോൾ സെറ്റിങ്ങിലോട്ട് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്കൊരു പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കമ്പനിയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, അവിടെ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവിടെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും. ആ കമ്പനിയിലോട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും അവിടെ പ്രോഫിറ്റ് വരുന്ന ട്രാൻസാക്ഷൻസൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പം അതിനുശേഷം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് ആക്ച്വലി ബാലൻസ് നഷ്ടങ്ങൾ കൂടുതൽ വരുന്നിട്ടുണ്ടെന്നെങ്കിൽ അവരെന്താ ചെയ്യുക, ആ ഒരു ഏരിയയിൽ എക്സ്പെൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂടുതലായിട്ടുള്ള ഏരിയ അവർ മനസ്സിലാക്കിയിട്ട് അവിടെ കൂടുതൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അവിടെ കൂടുതൽ കൂടുതൽ എന്താണ് കമ്പനിയിൽ ഇനി ഫോർവേഡിങ് മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതലായിട്ട് ആ പ്രോഫിറ്റ് വരുന്ന വഴികൾ സ്ട്രെങ്തൻ ചെയ്തിട്ട് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ആൻഡ് ദെൻ അറ്റ് എൻഡ് ഓഫ് ഓരോ 3 മാസത്തിനിടയിലും അവർ കൂടുതൽ എന്താണ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രോഫിറ്റിനായിരിക്കും അവിടെ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകുമ്പം ആ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് ആക്ച്വലി അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ, അവരവിടെ ഫോക്കസ്ഡ് ആണ്. ഓരോ സമയത്തും അവർ കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വരുമാന സ്രോതസ്സിനെ കുറിച്ചിട്ട് അവർ കൂടുതൽ ബോധോടാണ്. എക്സ്പെൻസസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കമ്പനീനെ പ്രോഫിറ്റിലോട്ട് കൊണ്ടുപോകണമെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കമ്പനീനെ നമ്മൾ ഉയർത്തി ഉയർത്തി കൂടുതൽ ബിസിനസ്സുകൾ ചെയ്ത് കൂടുതൽ പ്രോഫിറ്റായിട്ട് കമ്പനി മുന്നോട്ട് പോകുന്നത്. ലൈക്ക് വൈസ് ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യത്തിലും ചിന്തിക്കുക. നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലെ തന്നെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചേക്കുക. അതുപോലെ തന്നെ അതിനായിട്ടുള്ള ഓരോ ആക്ഷൻ പ്ലാനും നിങ്ങൾ 2024 എടുത്ത് വെക്കണം. സോ നിങ്ങൾക്ക് ഗോൾ ഉണ്ടായിരിക്കുക, ഇയർലി ഗോൾസ് ഉണ്ടായിരിക്കുക, വീക്ക്ലി ഗോൾസ് ഉണ്ടായിരിക്കുക, മന്ത്ലി ഗോൾസ് ഉണ്ടായിരിക്കുക. അതുപോലെ 3 മാസത്തിലും 6 മാസത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഗോൾസിൻ്റെ ഏത് പോർഷനിലാണ് എത്തി നിൽക്കുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി 2024 അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻ ചിന്തിക്കേണ്ട കാര്യം 2023 നമുക്കുണ്ടായ മിസ്റ്റേക്സും നമുക്കുണ്ടായ നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്ട്രെങ്തൻ ചെയ്യേണ്ട പോർഷനിലോട്ടാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അതായത് നമുക്ക് നമ്മുടെ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വർക്കിംഗ് എംപ്ലോയി ആണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കോഴ്സ് ഓൺ ആഡ് ഓൺ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽ അക്യൂർ ചെയ്യുന്നത് കൊണ്ടോ
അപ്പോൾ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ നമ്മളിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ നോളജ് ഗെയിൻ ചെയ്തുകൊണ്ട് അക്യൂർ ചെയ്തുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് എന്താണ് കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചിലപ്പം ഒരു കമ്പനി ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എങ്ങോട്ടായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ബിസിനസ്സിലോട്ട് നിങ്ങൾ കൂടുതൽ ക്യാഷ് ഇറക്കി നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ആയിരിക്കണം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ഏതായിരുന്നു 2023 നിങ്ങൾ ആദ്യമേ അനലൈസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടാണ് ആക്ച്വലി നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സ് നിങ്ങൾ കൂട്ടിയെടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട്, അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ വരുമാനം കൂട്ടിയെടുക്കാൻ സാധിക്കുന്നു. അതിനുശേഷമാണ് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ബഡ്ജറ്റിംഗ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു 2024 ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ ഈ ഒരു വർഷം നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തായിട്ടൊരു കാര്യം പറയാനുള്ളത് എക്സ്പെൻസ് ട്രാക്കറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് ട്രാക്കേഴ്സ് ഓൾറെഡി നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ഒരു എക്സ്പെൻസ് ട്രാക്കർ നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഡെയിലി നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് എന്തിനൊക്കെ പേ ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നിങ്ങളതിനകത്തൊന്ന് ട്രാക്ക് ചെയ്ത് ഒരു ഒറ്റ മാസം നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ആ ട്രാക്കറിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രാഫായിട്ടും അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് എതിലൂടെയൊക്കെ ആയിരുന്നു അധികം എക്സ്പെൻസസ് ആയിട്ട് ക്യാഷ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്, ഏതൊക്കെയായിരുന്നു നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്ന എക്സ്പെൻസസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു കൂടുതൽ ഒരു സ്വയം ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഈ പൈസേനെയൊക്കെ നമുക്കിനി കട്ട് ഓൺ ചെയ്തിട്ട് നമുക്കത് സേവിങ്സ് ആക്കി മാറ്റി കൂടുതൽ നമുക്കതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ നമുക്കൊരു തിരിച്ചറിവുകൾ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന പൈസയുടെ എമൗണ്ട് നിങ്ങൾ ഓരോ മാസം കഴിയുന്തോറും കൂട്ടി കൊണ്ടുവരിക. ചിലപ്പോൾ ഒരു 500 ആയിരിക്കും നമുക്ക് എക്സ്ട്രാ എടുത്ത് വെക്കാൻ സാധിക്കുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു 500 കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ ഇനിയുള്ള ജാനുവരി ഫെബ്രുവരി മാർച്ച് ഓരോ മാസവും മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ 2024 ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ മേക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.